കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയിലെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖല പ്രതിസന്ധിയിലാണെന്നും ഇത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ദുരിതത്തിലാക്കുകയാണെന്നും എംഎൽഎ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വായ്പയെടുത്തവർക്ക് പലിശരഹിത മൊറട്ടോറിയം അടക്കമുള്ള ഇളവുകൾ നൽകണമെന്നും എ രാജ സബ്മിഷനിലൂടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കോവിഡും ലോക്ഡൌണും മൂലം പ്രതിസന്ധിയിലായ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ദേവികുളം എംഎൽഎ എ രാജ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആകെ ദുരിതത്തിലാണെന്നും വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് വായ്പയെടുത്തവർക്ക് പലിശരഹിത മൊറട്ടോറിയം അടക്കമുള്ള ഇളവുകൾ നൽകണമെന്ന് എ രാജ സബ്മിഷനിലൂടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. മഹാപ്രളയവും ഗജ സൈക്ലോണും നിപ്പയും പെട്ടിമുട ദുരന്തവും അതിജീവിച്ച മൂന്നാറിന്റെ ടൂറിസം മേഖല 2020 നവംബർ മുതൽ മാത്രമാണ് വീണ്ടും പതിയെ സജീവമായി തുടങ്ങിയത്. അതിനുശേഷം കോവിഡിൻ്റെ രണ്ടാം തരംഗം അക്ഷരാർത്ഥത്തിൽ മൂന്നാറിനെ പരിപൂർണമായി നിശ്ചലമാക്കി. ടൂറിസം കൊണ്ട് മാത്രം ജീവിതം നടത്തിയിരുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ഗൈഡുകൾ, കച്ചവടക്കാർ, ഹോംസ്റ്റേ, കോട്ടേജ്, ലോഡ്ജ്, റിസോർട്ട്, ഹോട്ടൽ ജീവനക്കാർ, ഉടമകൾ, എല്ലാ വിഭാഗം ആളുകളും വളരെ ദുരിതത്തിലാണ്. കോവിഡിൻ്റെ രണ്ടാം തരംഗം അവസാനിച്ചാലുടൻ ടൂറിസം രംഗത്താകെ ആവശ്യമായ സർക്കാരിന്റെ ഇടപെടലും ടൂറിസം പാക്കേജും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സബ്മിഷന് മറുപടി നൽകി. മൂന്നാറിൻ്റെതുൾപ്പെടെ ഈ മേഖലയിലെ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി 2021-2022 വർഷത്തെ ബഡ്ജറ്റിൽ 30 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളതായും ഒരു പാക്കേജ് നടപ്പിലാക്കി വിനോദസഞ്ചാര മേഖലയുടെ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലെയും വിനോദസഞ്ചാര മേഖലയിലെ നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഈ മേഖലയിലെ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായുള്ള പാക്കേജിനായി 2021-2022 പുതുക്കിയ ബഡ്ജറ്റിൽ 30 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇത് ഈ പാക്കേജ് തയ്യാറാക്കി വിനോദസഞ്ചാര മേഖലയിൽ നടപ്പാക്കുന്നതാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി മൂന്നാറിലെ ഈ വിഷയം ബഹുമാനപ്പെട്ട അംഗം ശ്രീ രാജ ഇവിടെ ഉന്നയിച്ച വിഷയം സർക്കാർ പരിഗണിക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് മൂന്നാർ. കോവിഡ് ആരംഭം മുതൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖല സമ്മാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമുയരവെയാണ് വിഷയം എംഎൽഎ എ രാജ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.